സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചുവെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കൊല്ലത്ത് 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തുടർച്ചയായി രോഗം സ്ഥിരീകരിക്കുന്നു. ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? അതായത് 11ാം തീയതിയാണ് ഈ കുട്ടിക്ക് പനിയും കടുത്ത തലവേദനയും ഉണ്ടാകുന്നത്. ആ പിന്നാലെ 12ാം തീയതി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഈ കൊല്ലം സ്വദേശിയായ 10 വയസ്സുകാരനെ കൊണ്ടുവന്നു. ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ, അമിതമായ രീതിയിൽ പനിയും തലവേദനയും കണ്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് 13ാം തീയതി ഈ കുട്ടിയെ മാറ്റി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും കുട്ടി നിലവിൽ ആരോഗ്യവകുപ്പിൻ്റെ ഈ SAT ആശുപത്രിയിൽ ഒബ്സർവേഷനിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ കുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ആരോഗ്യവകുപ്പ് പങ്കുവെക്കുക. നിലവിൽ കൊല്ലം സ്വദേശി ആണെന്ന വിവരം മാത്രമാണ് ആരോഗ്യവകുപ്പ് ഈ കുട്ടിയെ സംബന്ധിച്ച് നൽകുന്നത്. എന്തായാലും ജില്ലയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ ഈ ജലാശയങ്ങളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലും മറ്റും ഇറങ്ങുന്ന ഘട്ടത്തിലും നിയന്ത്രണം വേണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 10 വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നത് ആശ്വാസകരമാണ്. പക്ഷേ സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇത്തവണ കൊല്ലത്താണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം.